ഹായ് ഫ്രണ്ട്സ്, നിജൂസ് നെസ്റ്റിലേക്ക് സ്വാഗതം. കുഞ്ഞുങ്ങൾക്ക് 6 മാസം മുതലേ തന്നെ കൊടുക്കാവുന്ന വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒന്നാണ് റാഗി കുറുക്ക്. റാഗി കുറുക്ക് ഉണ്ടാക്കുന്ന 2 മെത്തേഡുകളും ഏത് മെത്തേഡിൽ ഉണ്ടാക്കിയാലാണ് കുഞ്ഞുങ്ങൾക്ക് അത് കൂടുതൽ ബെനഫിഷ്യൽ ആകുക എന്നുള്ളതും കുറുക്കുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. പൊതുവെ നമ്മൾ റാഗി കുറുക്ക് ഉണ്ടാക്കുന്നത് 2 മെത്തേഡുകളിലാണ്. ഒന്ന്, റാഗി കുതിർത്ത് അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ പാലിൽ കുറുക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡിൽ എങ്ങനെയാണ് റാഗി കുറുക്ക് തയ്യാറാക്കേണ്ടത് എന്ന് നോക്കാം. ഈ കുറുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി 2 കൈയിൽ റാഗിയാണ് എടുക്കുന്നത്. 8 മന്ത് ആയ കുട്ടികൾക്കൊക്കെ 2 കൈയിൽ റാഗി എടുക്കാം. 6 മാസമൊക്കെ ആയ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 കൈയിൽ മാത്രം എടുത്താൽ മതിയാകും. ഇനി ഇതിന് 2-3 തവണ നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം. റാഗി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരല്പം വെള്ളമൊഴിച്ച്, ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഇത് മുങ്ങത്തക്ക രീതിയിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് കുതിരാനായിട്ട് മൂടി വെക്കാം. രാവിലെ കുറുക്കുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് രാത്രിയിൽ നിങ്ങൾ ഇതുപോലെ കഴുകി കുതിർത്ത് വെക്കേണ്ടതുണ്ട് കേട്ടോ. രാവിലെ മൂടി തുറന്ന് നോക്കി കഴിഞ്ഞാൽ ഒരല്പം പത വന്നതുപോലെ കാണാം. അപ്പോൾ ഈ വെള്ളം കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളം പുതുതായി ഒഴിച്ചിട്ട് വേണം റാഗി അരച്ചെടുക്കുന്നതിന്. പതഞ്ഞിരിക്കുന്ന ആ വെള്ളത്തിൽ അരച്ച് കുറുക്കുണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് അത്ര നല്ലതായിരിക്കില്ല. അതുകൊണ്ടാണ് ആ വെള്ളം കളഞ്ഞ് കഴുകിയതിന് ശേഷം ഉണ്ടാക്കണമെന്ന് പറയുന്നത്. റാഗി അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ. ഏകദേശം 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. കുതിർത്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അരഞ്ഞു കിട്ടും. നന്നായി അരച്ചതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഇത് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് റാഗിയുടെ പാല്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി നമ്മൾ ചേർക്കുന്നത് പനങ്കൽക്കണ്ടമാണ്. 1 കപ്പ് പനങ്കൽക്കണ്ടം 1 കപ്പ് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ച് സിറപ്പാക്കി എടുത്തിട്ട് അരിച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറുക്കുണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് 1 or 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ ഈസിയായിട്ട് കുറുക്കുണ്ടാക്കാം. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും മധുരത്തിന് വേണ്ടി പനങ്കൽക്കണ്ടമോ കരിപ്പെട്ടിയോ അതല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റ് സിറപ്പോ ചേർക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. ഒരിക്കലും നിങ്ങൾ പഞ്ചസാര ഉപയോഗിക്കരുത്. ഇനി നമുക്കിത് ഗ്യാസിലോട്ട് വെച്ച് ലോ ഫ്ലെയിമിൽ കുറുക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ കുറുക്കിയെടുക്കണം, കാരണം ഇത് പെട്ടെന്ന് തിക്കാവുകയും അടിയിൽ പിടിക്കുകയും ചെയ്യും. അപ്പോൾ കുറുക്കുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, എങ്കിൽ മാത്രമാണ് കട്ടയില്ലാതെ കിട്ടുകയുള്ളൂ. ഏകദേശം 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ കുറുക്ക് വെന്ത് കിട്ടും. കുറുക്ക് ഒരല്പം തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം കുറച്ചുകൂടെ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. 8 മാസമായ കുഞ്ഞിന് ഈ തിക്നെസ്സിൽ തന്നെ കൊടുക്കാം. കുഞ്ഞിന് 6 മാസം പ്രായമാണെങ്കിൽ ഒരല്പം കൂടെ ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുക്കണം. റാഗി കുറുക്ക് കഴിക്കാൻ മടി കാണിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരല്പം ബ്രസ്റ്റ് മിൽക്കോ അതല്ലെങ്കിൽ ഫോർമുല മിൽക്കോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരിക്കലും 1 വയസ്സിന് മുമ്പ് പശുപാൽ ചേർത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കരുത്. 7 മുതൽ 8 മാസം പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാലും ഇതിൽ ചേർത്തിട്ട് കൊടുക്കാവുന്നതാണ്. 6 മാസം പ്രായമായത് മുതൽ കുഞ്ഞുങ്ങൾക്ക് ദിവസവും റാഗി കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാൽസ്യത്തിന്റെയും ഫൈബറിന്റെയും റിച്ച് സോഴ്സ് ആണ് റാഗി. കുഞ്ഞുങ്ങൾ ക്രമേണ കുറുക്ക് കഴിക്കാൻ മടി കാണിക്കുകയാണെങ്കിൽ അത് വെറൈറ്റി രൂപത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കാം. റാഗി കുറുക്കിലോട്ട് ബനാനയോ ആപ്പിൾ പോലുള്ള മറ്റ് ഫ്രൂട്ട്സുകളോ ചേർത്ത് കൊടുക്കാം. ഏകദേശം 9-10 മാസം ഒക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നട്ട്സുകൾ പൊടിച്ചിട്ട് ചേർത്തിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ റാഗി കൊണ്ട് ദോശ, പുട്ട് അങ്ങനെ പല ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് കുഞ്ഞിന് കുറേശ്ശെയായിട്ട് കൊടുത്ത് ശീലിപ്പിക്കുക. എങ്ങനെയായാലും ഒരല്പം റാഗി കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് എത്താൻ കഴിയുകയാണെങ്കിൽ അവർക്ക് അയൺ ഡെഫിഷ്യൻസി ഇല്ലാതിരിക്കുന്നതിന്, അവരുടെ ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമായ കാൽസ്യം ലഭിക്കുന്നതിന്, വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ലഭ്യത ഉറപ്പാക്കുന്നതിനും കുഞ്ഞുങ്ങൾക്ക് തൂക്കം പെട്ടെന്ന് വർദ്ധിക്കുന്നതിനും വളരെയധികം സഹായകരമാണ്. ഇനി നമുക്ക് റാഗി കൊടുക്കേണ്ട സെക്കൻഡ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് റാഗി പൊടിച്ചെടുത്തിട്ടുള്ളതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ പൊടിയാണ് എടുക്കേണ്ടത്. ഈ പൊടിയിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മധുരത്തിനായിട്ട് പനങ്കൽക്കണ്ടം തന്നെയാണ് ചേർക്കുന്നത്. നാരുകളോ കരടുകളോ ഒന്നുമില്ലാത്ത നല്ല ശുദ്ധമായിട്ടുള്ള പനങ്കൽക്കണ്ടമാണ് കിട്ടുന്നതെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് തുടക്കം മുതലേ മധുരം വളരെ കുറഞ്ഞ അളവിൽ മാത്രം കൊടുത്ത് ശീലിപ്പിക്കണം. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് കുറുക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ തിക്കായി വരും. അപ്പോൾ നമ്മൾ അടിയിൽ പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. 6 മാസമായ കുഞ്ഞിനാണെന്നുണ്ടെങ്കിൽ അധികം തിക്കാക്കേണ്ട, ഒരല്പം ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ ഒരല്പം ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു കുറുക്ക് എടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഏകദേശം 1-5 മിനിറ്റ് ഇത് കുറുക്കിയെടുക്കണം കേട്ടോ. എന്നാലാണ് ഇത് നല്ലതുപോലെ വെന്ത് കിട്ടുകയുള്ളൂ. അപ്പം നമ്മുടെ പനങ്കൽക്കണ്ടം ഇതിൽ നന്നായിട്ട് മെൽട്ടായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ചിലർ ഉപ്പ് ചേർത്ത് കുറുക്കി കൊടുക്കാറുണ്ട്. 1 വയസ്സിന് മുമ്പ് കുഞ്ഞുങ്ങൾക്ക് പഞ്ചസാരയും ഉപ്പും ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മധുരം
ചേർക്കുകയാണെങ്കിൽ തന്നെ വളരെ കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുക്കുക. കാരണം തുടക്കത്തിലെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മധുരം വളരെ കുറഞ്ഞ അളവിൽ കൊടുത്ത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവർ വലുതാകുമ്പോഴും അതേ ഒരു ശീലം തുടരും. ഇല്ലെങ്കിൽ അവർക്ക് മധുരത്തിനോട് അമിതമായിട്ടുള്ള ഒരു ഇഷ്ടം വരികയും നന്നായി മധുരം കഴിക്കുന്നവരായി മാറുകയും ചെയ്യും. ആ ഒരു ശീലം കുഞ്ഞുങ്ങൾക്ക് പല്ല് വന്നു തുടങ്ങുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കും. കാരണം കുഞ്ഞുങ്ങളുടെ പല്ലുകൾ പെട്ടെന്ന് കേടുവരാനായിട്ട് സാധ്യതയുണ്ട്. അവർ ചോക്ലേറ്റ്സും മിഠായിയും ഒക്കെ ഒരുപാട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 7-8 മാസം ആകുമ്പോൾ നിങ്ങൾക്ക് ഈ കുറുക്കിലേക്ക് വേണമെങ്കിൽ 1-2 ഡ്രോപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ കുറുക്ക് തയ്യാറാക്കിയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്കോ അതല്ലാന്നുണ്ടെങ്കിൽ ഫോർമുല മിൽക്കോ ആഡ് ചെയ്യാം. 8 മാസമൊക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ടും കുറുക്കുണ്ടാക്കാം. തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ബ്രെയിൻ ഡെവലപ്മെന്റിന് വളരെ നല്ലതാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്, ആദ്യത്തെ മെത്തേഡ് പോലെ റാഗി തലേന്ന് കുതിർത്ത് അരച്ചെടുത്ത് കുറുക്കുണ്ടാക്കി കൊടുക്കുമ്പോൾ കുഞ്ഞിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് വളരെയധികം കുറവാണ്. കാരണം അങ്ങനെ കുറുക്ക് ആ പാല് മാത്രം പിഴിഞ്ഞ് നമ്മൾ കുറുക്കുണ്ടാക്കി കൊടുക്കുമ്പോൾ കുഞ്ഞിന് കാര്യമായ രീതിയിൽ അയണോ ഫൈബർ കണ്ടന്റോ കിട്ടുന്നില്ല. എന്നാൽ രണ്ടാമത്തെ മെത്തേഡിലുള്ളതുപോലെ നിങ്ങൾ റാഗി പൊടിച്ചെടുത്ത് ആ പൊടി ഉപയോഗിച്ച് കുറുക്കുണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് കൂടുതൽ അളവിൽ കാൽസ്യവും ഫൈബർ കണ്ടന്റും ശരീരത്തിലേക്ക് എത്തുന്നതാണ്. മാത്രമല്ല ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിലുള്ള അയേൺ ലഭിക്കുന്നതും. അപ്പോൾ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് രണ്ടാമത്തെ മെത്തേഡിൽ കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കാനാണ്. പലർക്കുമുള്ള സംശയമാണ് റാഗി പൊടിച്ചിട്ട് ആ പൊടി ഉപയോഗിച്ച് കുറുക്കുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആദ്യ സമയങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് വയറുവേദന ഉണ്ടാകുവാനോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനോ സാധ്യതയുണ്ടോ എന്നുള്ളത്, റാഗിയുടെ തൊലി മൂലം കുഞ്ഞുങ്ങൾക്ക് വയറിന് അസ്വസ്ഥതകളോ ദഹന പ്രശ്നങ്ങളോ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ. 6 മാസത്തിന് ശേഷമാണ് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് റാഗി നന്നായി ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് ആ പൊടി ഉപയോഗിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. പൊടിപ്പിക്കുമ്പോൾ നിങ്ങൾ റാഗി മില്ലിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് പൊടിപ്പിക്കുക. വീട്ടിൽ മിക്സിയിൽ പൊടിച്ചു കഴിഞ്ഞാൽ അത് വേണ്ടത്ര രീതിയിൽ പൊടിഞ്ഞു കിട്ടുകയില്ല. ഇത്തരത്തിൽ റാഗി പൊടിച്ചു കൊടുത്തു കഴിഞ്ഞാലാണ് കുഞ്ഞുങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം ഇല്ലാതിരിക്കുന്നതിനും കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും ലഭിക്കുകയുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള റാഗിപ്പൊടി തയ്യാറാക്കുമ്പോൾ റാഗി നന്നായി ഒന്ന് മുളപ്പിച്ചെടുത്തതിന് ശേഷം ഉണക്കിയെടുക്കുക. എന്നിട്ടൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പോഷക സമ്പുഷ്ടമായി. മാത്രമല്ല ഇതൊന്ന് വറുത്തതിന് ശേഷം പൊടിച്ച് പൊടി സൂക്ഷിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാലം നമുക്ക് കേടുവരാതെ സൂക്ഷിച്ചു വെക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.